നമസ്കാരം ഫ്രണ്ട്സ്, സ്മാർട്ട് ബിന്നർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായുള്ള ഒരു പ്രീവിയസ് മാത്സ് ക്ലാസ് ആണ്. 2016 നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഫോർ ടാപ്സ് ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 10 hours, ദെൻ ഇൻ ഹൗ മെനി അവേഴ്സ് ക്യാൻ 6 taps ഫിൽ ദ സെയിം ടാങ്ക്. അതായത് 10 മണിക്കൂറിൽ 4 taps ഒരു ടാങ്ക് ഫില്ല് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുപോലെയുള്ള 6 taps ആ ടാങ്ക് എത്ര സമയം കൊണ്ട് ഫില്ല് ചെയ്യും എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമുക്കറിയാം, മാൻ ഡേയ്സ് ഈസ് ഈക്വൽ ടു മാൻ ഡേയ്സ്. ആ ഒരു ഫോർമുല വെച്ച് നമുക്കിത് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നു 4 taps ക്യാൻ ഫിൽ ഇൻ 10 hours. അപ്പോൾ 4 × 10 ഈസ് ഈക്വൽസ് 6 taps എത്ര സമയം കൊണ്ട് നോക്കണം. അപ്പോൾ 6 × x hours. അപ്പോൾ ഈ 6 ഇങ്ങോട്ടേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 4 × 10 / 6. വെട്ടി കുറയ്ക്കുക, 2 × 4 = 6. അപ്പോൾ നമുക്ക് കിട്ടും 20 / 3 hours എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്കിതിനെ മിശ്രഭിന്നമാക്കാം. മിശ്രഭിന്നമാക്കുമ്പോൾ എങ്ങനെ വരും, 6 × 3 = 18, 2 × 20, അപ്പോൾ ഇത്രയും അവേഴ്സ് എന്ന് കിട്ടും. 6 × 2 / 3 hours. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ഗാർഡൻ 90 meters ലോങ് ആൻഡ് 75 meters ബ്രോഡ്, എ പാത്ത് 5 meters വൈഡ് ഈസ് ടു ബി ബിൽഡ് ഔട്ട്സൈഡ് അറൌണ്ട് ഇറ്റ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാത്ത്. അപ്പോൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഗാർഡൻ. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 90 meters, വീതി എന്ന് പറയുന്നത് 75 meters. ഇനി പറയുന്നു ഇതിൻ്റെ പുറമേ കൂടെ 5 meters വീതിയിൽ ഒരു പാത്ത് നിർമ്മിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പാത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കണം. അപ്പോൾ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചെയ്യാം, ഒരു ഫോർമുലയും വേണ്ട. അപ്പോൾ ഒരു കോൺട്രാക്ടർ ആദ്യമേ ആ പാത്തിൻ്റെ ഈ ഭാഗം നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ അയാൾ ഈ ഭാഗവും നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ നീളം 90 ആയിരിക്കും, വീതി നമുക്കറിയാം പാത്തിൻ്റെ വീതി 5. അപ്പോൾ അങ്ങനെ 2 ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 × 1 വിസ്തീർണം എടുക്കാം. 90 × 5 പ്ലസ്, ഇനി അയാൾ ഈ ഭാഗം നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സ്വല്പം ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ പോകും, ഇതാണ് ഇവിടെയുള്ള പാത്ത്, ഇതിങ്ങനെ ചേർന്നിരിക്കുന്നതാണ്. ഇനി ഇവിടുത്തെ പാത്ത് അതുപോലെ തന്നെ ഞാൻ മാറ്റി വരയ്ക്കുന്നു, ഇത് സ്വല്പം മാറ്റി വരയ്ക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടം തൊട്ട് ഇവിടം വരെ 75 meters ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെ 75. ഇനി ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് എത്രയാണെന്നറിയാം, വീതി പാത്തിൻ്റെ വീതിയാണ്. അതായത് ഇത് 5, ഇതും 5. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 75 + 5 + 5 എത്ര വരും, 75 + 10 = 85 ആയിരിക്കും ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 85 എന്ന് കിട്ടും. വീതി നമുക്കറിയാം പാത്തിൻ്റെ വീതി 5. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 85 × 5 ആയിരിക്കും. അങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും 2 × 85 × 5. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മുഴുവൻ വിസ്തീർണമായി കഴിഞ്ഞു. ഇനി നമുക്കത് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം 2 × 5 = 10 ആണ്. 90 × 10 = 900 പ്ലസ് 2 × 5 = 10 കിട്ടും. 85 × 10 = 850. ഇപ്പോൾ നമുക്ക് ഇത് രണ്ടുകളും കൂട്ടിക്കഴിഞ്ഞ് ആൻസർ കിട്ടും. 0 + 0 = 0, 0 + 5 = 5, 9 × 8 = 17, 1750 meters നീളം തന്നിരിക്കുന്നത്. അതുകൊണ്ട് വിസ്തീർണം m². സിമ്പിൾ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 33? 33 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഏത് നമ്പറാണ്? അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്കിവിടെ ഓരോ ഓപ്ഷനായിട്ട് പരിശോധിക്കാം. ഇത്തരം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 33 ഫാക്ടറൈസ് ചെയ്യുക. 33 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 11 × 3 ആണ് 33 ഫാക്ടേഴ്സ്. അപ്പോൾ 33 കൊണ്ട് ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടോയെന്ന് നോക്കാനായിട്ട് നമ്മൾ എന്ത് നോക്കുക, 11 കൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുമോ, 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ. ഇത് രണ്ടും സാധിക്കുമെങ്കിൽ മാത്രം 33 കൊണ്ട് അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്പർ എടുക്കാം. 1333 ആദ്യത്തെ നമ്പർ. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം ചെറിയ നമ്പറാണ് 3. അപ്പോൾ നമുക്കറിയാം 3 കൊണ്ട് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യാനായിട്ട്
സംഖ്യയിലെ എല്ലാ നമ്പറും കൂട്ടി നോക്കുക. കൂട്ടി കിട്ടുന്ന നമ്പർ മൂന്നോ മൂന്നിൻ്റെ ഗുണിതവും ആണെങ്കിൽ അതിനെ മൂന്നും കൊണ്ട് ഹരിക്കാൻ പറ്റും. 11 ആണെങ്കിൽ ഒന്നിടവിട്ടുള്ള നമ്പറുകൾ കൂട്ടി നോക്കുക, നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും. വീണ്ടും ഒന്നിടവിട്ട ബാക്കിയുള്ള നമ്പറുകൾ കൂട്ടി നോക്കുക, മറ്റൊരു നമ്പർ കിട്ടും. അതിൻ്റെ വ്യത്യാസം 0-ഓ 11-ൻ്റെ ഗുണിതമോ ആണെങ്കിൽ അതിനെ 11 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം 3 കൊണ്ട് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ബാക്കിയുള്ള നമ്പറിൻ്റെയും ഡിവിസിബിലിറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 കൊണ്ട് നോക്കുന്നു. അപ്പോൾ ഒന്നെങ്കിൽ ഇതെല്ലാം കൂടി കൂട്ടി നോക്കാം, കൂട്ടിയിട്ട് 3-ൻ്റെ ഗുണിതമാണോ എന്ന് നോക്കാം. അതല്ല എങ്കിൽ 3-ഓ 3-ൻ്റെ ഗുണിതമോ ആയിട്ടുള്ള 3, 6, 9 മുതലായവ ഈ സംഖ്യയിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കൂട്ടണ്ട, ബാക്കി കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ആകെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി 1. 1 3-ൻ്റെ ഗുണിതമാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്ഷൻ പോയി. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുക, 1375. അപ്പോൾ ഇതിനകത്ത് ഈ 3 നിങ്ങൾ നോക്കണ്ട, ബാക്കിയുള്ളത് കൂട്ടുക. 7, 1, 8, 8, 5, 13 കിട്ടും. 13 3-ൻ്റെ ഗുണിതമല്ല, അതുകൊണ്ട് ഈ നമ്പറും പോയി. ഇനി അടുത്ത നമ്പർ നോക്കാം, 2133. അപ്പോൾ ഇതിനകത്ത് ഈ 2 3-കൾ നിങ്ങൾ നോക്കണ്ട, കാരണം അത് 3-ൻ്റെ ഗുണിതമാണ്, അത് കൂട്ടണ്ട. ബാക്കിയുള്ളത് കൂട്ടുക, 2, 1, 3. 3 3-ൻ്റെ ഗുണിതമാണ്, അപ്പോൾ അതുകൊണ്ട് ഈ 2133 എന്ന് പറയുന്ന നമ്പർ 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഹരിക്കാൻ പറ്റിയാൽ ഈ നമ്പർ 33 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, 2+3 എത്ര കിട്ടും? 5, ഒന്നിടവിട്ട അക്കങ്ങൾ. ഇനി ബാക്കിയുള്ള ഒന്നിടവിട്ട അക്കങ്ങൾ കൂട്ടി നോക്കുക, 1+3 എത്ര കിട്ടും? 4. തമ്മിലുള്ള വ്യത്യാസം എടുക്കുക, എത്ര കിട്ടും? 1. 1 ഒന്നുകിൽ 0 ആയിരിക്കണം ഇങ്ങനെ കിട്ടുന്ന സംഖ്യ, അല്ലെങ്കിൽ 11-ൻ്റെ ഗുണിതമായിരിക്കണം. ഈ 1 ഇത് രണ്ടും അല്ലാത്തത് കൊണ്ട് 2133 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് 2133 നമ്മുടെ ആൻസർ അല്ല. ഇനി ആകെ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആൻസർ തീർച്ചയായും 4-ാമത്തെ ഓപ്ഷനായ 2145 ആയിരിക്കും. നോക്കാം 3 കൊണ്ട് പറ്റുമോ നോക്കാം. 5, 4, 9, 9, 1, 10, 10, 2, 12, 12, 3-ൻ്റെ ഗുണിതമാണ്, അത് ഓക്കെ ആയി. ഇനി 11 നോക്കുക, 4, 2, 6, 5, 1, 6 തമ്മിലുള്ള ഡിഫറൻസ് 0. ഒന്നിൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ 11-ൻ്റെ ഗുണിതമായിരിക്കണം എങ്കിൽ ഈ സംഖ്യ പൂർണ്ണമായിട്ടും 11 കൊണ്ട് നിശേഷം ഹരിക്കാം. അപ്പോൾ ഈ സംഖ്യ 11 കൊണ്ടും 3 കൊണ്ടും നിശേഷം ഹരിക്കാവുന്നത് കൊണ്ട് 2145 33 കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ 2145. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ഹൗ മെനി ഇയേഴ്സ് വിൽ എ സം ഓഫ് മണി ട്രിപ്പിൾ ഇറ്റ് സെൽഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ബീങ് 10%. 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ ഒരു എമൗണ്ട് 3 ഇരട്ടിയായിത്തീരുന്നത് എത്ര വർഷങ്ങൾ കൊണ്ടാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്, അപ്പോൾ ഇത്തരം കേസ് സാധാരണ സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ചാണ് പറയുക. പ്രത്യേകിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് ഉദ്ദേശം. അപ്പോൾ ഇത്തരം കേസിലെല്ലാം നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്, R(n)=(n-1)100. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കുക, ഇവിടെ ഇത്രയേ ഉള്ളൂ, R തന്നിട്ടുണ്ട് 10 × n, എത്ര വർഷം നമ്മൾ കണ്ടെത്തണം. ഈ n എന്ന് പറയുന്നത് എത്ര ഇരട്ടി എന്നതാണ്. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. എത്ര ഇരട്ടിയാണ്? 3 ഇരട്ടിയായിത്തീരുന്നത്. 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ n=3. 3-1, 2. 2×100, 200. ഇപ്പോൾ നമുക്ക് n കിട്ടും, n=200/10=20 years. ഓക്കെ, അപ്പോൾ ഇത്തരം കേസിലെല്ലാം Rn=(n-1)×100 നിങ്ങൾ ഉപയോഗിക്കുക. 10 ഇരട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n=10, അപ്പോൾ Rn=900 ഉപയോഗിക്കുക, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കുക. HCF of 36 and 264. 36-ൻ്റെയും 264-ൻ്റെയും HCF കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയാം രണ്ട് സംഖ്യകളുടെ HCF ഒന്നുകിൽ ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കും, അല്ല എങ്കിൽ ചെറിയ സംഖ്യയേക്കാൾ ചെറിയ മറ്റൊരു സംഖ്യയായിരിക്കും. LCMൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. രണ്ട് സംഖ്യകളുടെ LCM ഒന്നുകിൽ വലിയ സംഖ്യ ആയിരിക്കും, അല്ലെങ്കിൽ വലിയ സംഖ്യയേക്കാൾ വലിയ സംഖ്യയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. ഇതിനകത്ത് 792 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്.
ആ ഓപ്ഷൻ ഒരിക്കലും എച്ച് സി എഫ് ആയിട്ട് ഈ രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് ആയിട്ട് വരില്ല. സ്കോർ ഇറ്റ് ഓഫ്. ഇനി ബാക്കിയുള്ളത് നോക്കുക. ഇനി ബാക്കിയുള്ളതിൽ ഏറ്റവും വലുത് വെച്ച് നമുക്ക് തുടങ്ങാം. അതാണ് ഏറ്റവും നല്ല കാര്യം, എച്ച് സി എഫിൻ്റെ കാര്യത്തിൽ ഏറ്റവും നല്ല ഒരു തന്ത്രം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലുത് 36 ആണ്, ചാൻസ് ഉണ്ട് വരാൻ. അപ്പോൾ 36 by 36 ഈസ് പോസിബിൾ. ഇനി 264നെ 36 കൊണ്ട് പറ്റുമോ നോക്കുക. സിമ്പിൾ ആണ്, 36. 12 പട്ടിക അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 12 3 36, 26 12 രണ്ട് പ്രാവശ്യം, 24 രണ്ട് ശിഷ്ടം, വീണ്ടും 24, 12 2 24. 22 divided by 3 വരും. 22 3 കൊണ്ട് ഡിവിസിബിൾ ആണോ അല്ല നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം. കാരണം 2 + 2 = 4, 4 3 ഗുണിതമല്ല. അപ്പോൾ അതുകൊണ്ട് 36 എന്ന് പറയുന്ന ഓപ്ഷൻ പോയി. ഇനി അതിൻ്റെ ചെറുതെടുക്കുക, അതിൻ്റെ ചെറുത് 12 ആണ്. അപ്പോൾ 12 36 divided by 12 പോസിബിൾ. 12 3 36, അപ്പോൾ അത് പറ്റും. അപ്പോൾ 264 divided by 12 പറ്റുമോ എന്ന് നോക്കാം. നമ്മളിവിടെ കണ്ടതാണ്, എങ്കിലും ഒന്ന് നോക്കാം. 12 2 24 24, രണ്ട് ശിഷ്ടം, വീണ്ടും 24 1 12 2 24. അതായത് 264നെ 12 കൊണ്ട് പൂർണ്ണമായിട്ടും പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എച്ച് സി എഫ് എന്ന് പറയുന്നത് 12 ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മനോസ് ഏജ് ഈസ് 6 times ബിനുസ് ഏജ്. 15 years ഹെൻസ് മനു വിൽ ബി 3 times ആസ് ഓൾഡ് ആസ് ബിനു. ഫൈൻഡ് ബിനുസ് ഏജ്. അപ്പോൾ ഇത് ഏജിനെ സംബന്ധിക്കുന്ന റേഷ്യോ ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ സാവകാശമുള്ളവർ കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ മനുസ് ഏജ് ടു ബിനുസ് ഏജ് ആണ് പറയുന്നത്. പറയുന്നത് 6 times ബിനുസ് ഏജ് ആണ് മനുവിൻ്റെ ഏജ്. അതായത് ബിനുവിൻ്റെ ഏജ് 1 വർഷമാണെങ്കിൽ മനുവിൻ്റെ ഏജ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. 6:1 ആണ് മനു ടു ബിനുസ് ഏജ്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസിൽ പറയുന്ന 15 years ഹെൻസ് 15 വർഷം കഴിഞ്ഞാൽ മനു വിൽ ബി 3 times ആസ് ഓൾഡ് ആസ് ബിനു. അപ്പോൾ ഇവരുടെ റേഷ്യോ വീണ്ടും ചേഞ്ച് ചെയ്യും. 15 വർഷം കഴിയുമ്പോൾ ബിനുവിൻ്റെ ഏജ് 1 ആണ് എങ്കിൽ മനുവിൻ്റെ ഏജ് അതിൻ്റെ 3 times ആയിരിക്കും, അഥവാ 3:1 ആയിരിക്കും 15 വർഷം കഴിയുമ്പോൾ അവരുടെ റേഷ്യോ. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് 15 വർഷം കഴിയുമ്പോൾ ഈ റേഷ്യോ എത്തുന്നു. അതുപോലെ ഈ ആൾക്കും 15 വർഷം കഴിഞ്ഞാൽ 15 വർഷം കൂടും, 15 വർഷം കഴിയുമ്പോൾ വയസ്സിൽ 15 വർഷം കൂടും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഇവിടെയുള്ള എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള എക്സ് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമായ മാർഗം ഇതാണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. എത്ര കിട്ടും? 2 × ഈ 15 കൊണ്ട്, അല്ലെങ്കിൽ ഈ 15 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 2 × 50 ഡിവൈഡഡ് ബൈ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 1 3, 1 × 6 6. അപ്പോൾ 6 - 3 എടുക്കുക. ടേക്ക് ദ ഡിഫറൻസ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 6 - 3, അതായത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. വെട്ടി കുറയ്ക്കുക. 3 × 5 = 15, നമുക്ക് എക്സ് കിട്ടും, 10 എന്ന് കിട്ടും. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ബിനുസ് ഏജ്. ഈ 10നെ 6 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മനുവിൻ്റെ ഏജ് കിട്ടും. ഈ 10നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ബിനുവിൻ്റെ ഏജ് കിട്ടും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബിനുവിൻ്റെ ഏജ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബിനുവിൻ്റെ ഏജ് എത്ര വരും? 10 × 1 = 10 years. ഓക്കെ, ആൻസർ വളരെ വേഗം എത്തും. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ടൈം ടേക്കൺ ബൈ എ 180 മീറ്റർ ലോങ് ട്രെയിൻ റണ്ണിങ് അറ്റ് 54 km/h ടു ക്രോസ് എ മാൻ സ്റ്റാൻഡിങ് ഓൺ എ പ്ലാറ്റ്ഫോം. അപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ കടന്നു പോകാൻ 180 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 54 km/h വേഗതയിൽ പോവുകയാണെങ്കിൽ എത്ര സമയമെടുക്കും? ദാറ്റ് ഈസ് ടി എത്രയാണ്, ടൈം എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ്, എത്രമാത്രം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ സ്പീഡ്. സിമ്പിൾ, വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഒരു മാനിനെയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിനെ ഒരു ട്രെയിൻ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ സഞ്ചരിക്കേണ്ടുന്ന ദൂരം ട്രെയിനിൻ്റെ നീളത്തിന് തുല്യമാണ്. ഇവിടെ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, 180 മീറ്റർ, ഇറ്റ് ഈസ് ഇൻ മീറ്റർ. ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ സ്പീഡ്? സ്പീഡ് എന്ന് പറയുന്നത് 54 km/h. അപ്പോൾ നമുക്കറിയാം ഇത് മീറ്ററാണ്, ഇത് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പോൾ ഇത് മീറ്ററാണെങ്കിൽ ഇതിനെ നമ്മൾ എന്താക്കണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം.
അപ്പോൾ മീറ്റർ പെർ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ എന്തുകൊണ്ട് ഇൻഡ്യൂ ചെയ്യണം? 5 ÷ 18 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുക. ഒന്നുകിൽ ഈ 18 ഇങ്ങോട്ടേക്ക് എടുക്കാം, ഇനി നമുക്ക് ഈ എം മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ വെട്ടി കുറയ്ക്കാം. 18 ÷ 3 = 54. ഇനി നമുക്കിവിടെ 5 കൊണ്ട് വെട്ടി കുറയ്ക്കാം. 5 കൊണ്ട് വെട്ടി കുറയ്ക്കുമ്പോൾ ഒരു 0 ഡ്രോപ്പ്, ഒരു 0 കളയുക, ഇരട്ടി എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ വെട്ടി കുറയ്ക്കുന്നു, 0 കളഞ്ഞ് ഞാൻ ഇരട്ടി എടുക്കുന്നു, 18 ÷ 36. 3 ÷ 36 നമ്മൾ വെട്ടി കുറയ്ക്കുക, നമുക്ക് കിട്ടും 12. ടൈമാണ്, അപ്പോൾ നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ഉപയോഗിച്ചാണ് ചെയ്തുകൊണ്ട് ഇത് എത്ര ഏതിൽ കിട്ടും? സെക്കൻഡിൽ കിട്ടും. അപ്പം നമ്മുടെ ആൻസർ എത്ര കിട്ടി? 12 സെക്കൻഡ്. ഓക്കെ, 12 സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് നമ്പർ ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് 23, 30, 57 and 78 so that the remainders are in proportion. ചോദിച്ച് പറഞ്ഞിരിക്കുന്നു ഇത്ര മാത്രം. 23, 30, 57, 78 ഈ സംഖ്യയിൽ നിന്ന് ഏതൊരു സംഖ്യ കുറച്ചാലാണ് ഈ 4 സംഖ്യകൾ ഇൻ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്? അപ്പോൾ നമ്മൾ ഇത്ര മാത്രം ഓർത്തിരിക്കുക, എ ബി സി ഡി ഈ 4 നമ്പർ ഇൻ പ്രൊപ്പോർഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇത്ര മാത്രം, നടുക്കുള്ള സംഖ്യകൾ ഇൻഡു ചെയ്യുക, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ബാക്കിയുള്ള രണ്ട് സംഖ്യകളുടെ പ്രോഡക്റ്റ്, അത്രയുള്ളൂ. അതായത് ഈ 4 സംഖ്യകൾ ഇൻ പ്രൊപ്പോർഷനിലാണെങ്കിൽ ബി ഇൻറ്റു സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം ഇതിനകത്ത് നിന്ന് ഏത് സംഖ്യ കുറച്ചാൽ നമുക്ക് ആ പ്രൊപ്പോർഷനിലെത്താൻ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, 4, 23 ൽ 4 കുറയ്ക്കുക, നമുക്ക് എത്ര കിട്ടും? 19 ഇൻറ്റു, അപ്പോൾ അതാണ് ഏറ്റവും എക്സ്ട്രീം എൻഡിലെ സംഖ്യകളാണ്. ഇനി അടുത്തത് 78 എടുക്കുക, 78 ൽ 4 കുറയ്ക്കുക, നമുക്ക് കിട്ടും 74. ഈ സീക്വൽസ് ഇത് രണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 30 ൽ നിന്ന് എത്ര കുറയ്ക്കുക, 4 കുറയ്ക്കുക, 26. 57 ൽ 4 കുറച്ച് നമുക്ക് എത്ര കിട്ടും? 53. 9 ✕ 4 എത്രയാണ്? 6 ആണ്. 6 ✕ 3 = 8 വരും. എന്തായാലും ഈക്വൽ ആവില്ല, ഉറപ്പാണ്. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ പോയി. ഇനി നമുക്ക് അടുത്ത ഓപ്ഷൻ നോക്കുക. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. 23 ൽ നിന്ന് 3 കുറയ്ക്കുക, 20 കിട്ടും. ഇൻറ്റു എക്സ്ട്രീം എടുക്കുക, 78 - 3 = 75 ഇത് രണ്ടും. 30 ൽ നിന്ന് 3 കുറയ്ക്കുക, 27 ഇൻറ്റു 57 ൽ നിന്ന് 3 കുറയ്ക്കുക, 54. നോക്കാം, ഇവിടെ എന്തായാലും 0 ആയിരിക്കും, റൈറ്റ് സൈഡിൽ വരിക ഒറ്റയുടെ സ്ഥാനത്ത്, ഇവിടെ 0 വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും പോയി. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും പോയി. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം, 6 നോക്കാം. 23 ൽ നിന്ന് 6 കുറയ്ക്കുക, നമുക്ക് എത്ര കിട്ടും? 17 ✕ 6 = 23 = 17 ഇൻറ്റു 78 ൽ നിന്ന് 6 കുറയ്ക്കുക, 72. ഈ സീക്വൽസ് ഇതിൽ നിന്ന് 6 കുറച്ച് കഴിഞ്ഞാൽ 24 കിട്ടും. ഇൻറ്റു 57 ൽ നിന്ന് 6 കുറയ്ക്കുക, 51 കിട്ടും. 7 ✕ 2 = 14. 4 ആയിരിക്കും റൈറ്റ് സൈഡ് വരിക, ഇവിടെ 4 ×4. അപ്പോൾ ഇത് നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. ഓക്കെ, ഇൻറ്റു ചെയ്യാം. 17 × 72 ✕ 17 17 ✕ 17 = 17 ✕ 17 = 17 17 ✕ 5 = 85 17 ✕ 7 = 119 വരും. 119 4 ✕ 9 = 12 ശിഷ്ടം 1 = 12. അപ്പോൾ ഇവിടെ 12 ✕ 24 കിട്ടും. ഇത് രണ്ടും ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടിയാലോ. ഓക്കെ, 24 ന് 50 കൊണ്ട് ഇൻറ്റു ചെയ്യാം, പിന്നെ ഒരു 24 കൂട്ടിയാൽ മതി. 24 ന് 50 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നതിന് പകരം 100 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ 24 ന് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 2400 വരും, അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 1200 വരും. പിന്നെ ഒരു 24 കൂടെ കൂട്ടുക, നമുക്ക് 1224 എന്ന് റൈറ്റ് സൈഡ് കിട്ടും. 1224 നോക്കുക, ഇത് രണ്ടും ഈക്വലായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ നമ്മുടെ ഓപ്ഷനാണ് ഇവിടെ ചേരുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ ആൻസർ എത്രയായിരിക്കും? 6. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് y - x ÷ x ഈസ് ഈക്വൽസ് 3 ÷ 8 ആണെങ്കിൽ y = x എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? വളരെ സിമ്പിളായ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്ര മാത്രം, ഇതിനെ നമ്മൾ രണ്ടാക്കി എഴുതുന്നു. ഇതിനെ നമ്മൾ എങ്ങനെ രണ്ടാക്കി എഴുതാം? ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈ ഈ രണ്ട് പാർട്ടിനും ഒരൊറ്റ ഛേദമായിട്ട്, കോമൺ ഛേദമായിട്ട് എഴുതിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് y = x കാണാൻ ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വൈ ബൈ എക്സ് മൈനസ് എക്സ് ബൈ എക്സ്, എക്സ് ബൈ എക്സ് ഈസ് ഈക്വൽസ് 3 ÷ 8. സിമ്പിൾ. നമുക്കറിയാം എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽസ് 1. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ഈ മൈനസ് വണ്ണിനെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് തീരും? പ്ലസ് 1 ആയിട്ട് തീരും. അപ്പൊ ഞാനിത് ഇവിടെ നിന്ന് മായ്ക്കുന്നു, ഇവിടെ അപ്പോൾ പ്ലസ് 1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, 8-നെ ഇങ്ങോട്ടേക്ക് ഇൻറ്റു ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ 1-നെ 8 ÷ 8 എന്ന് എഴുതുന്നു, കാരണം നമുക്ക് കോമൺ ഛേദം കിട്ടാൻ വേണ്ടി. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഛേദമായി, അപ്പോൾ നീട്ടി വരയ്ക്കുക 8. 3 + 8 എത്ര കിട്ടും? 11. അപ്പോൾ നമുക്ക് കിട്ടി വൈ ഡിവൈഡഡ് ബൈ എക്സ് എത്ര കിട്ടി? 11/8. നമ്മളോട് ചോദിച്ചിരിക്കുന്ന വൈ ഈസ് ടു എക്സ് ആണ്, അത് തന്നെയാണ് വൈ ബൈ എക്സ്. ഇറ്റ് ഈസ് ഈക്വൽസ് 11:8 നമ്മുടെ ആൻസർ. ദാറ്റ്സ് ഓൾ സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ആൻഡ് ബി ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 12 days ആൻഡ് എ എലോൺ ക്യാൻ കംപ്ലീറ്റ് ദ വർക്ക് ഇൻ 18 days. ഹൗ ലോങ് വിൽ ബി എലോൺ ടേക്ക് ടു കംപ്ലീറ്റ് ദ ജോബ്? വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ അത് പറയുന്ന ഇത്രയേ ഉള്ളൂ, എ ആൻഡ് ബി ഒരു കമ്പൈൻഡ് വർക്ക് ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് 12 days ആണ്. എ തനിയെ ചെയ്തു കഴിഞ്ഞാൽ അതേ വർക്ക് 18 ദിവസം എടുക്കുമെങ്കിൽ ബി തനിയെ ചെയ്താൽ എത്ര ദിവസം എടുക്കും? അപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് എയുടെയും ബിയുടെയും നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കമ്പൈൻഡ് നമ്പർ ഓഫ് ഡേയ്സ് എടുക്കാൻ ഉപയോഗിക്കുന്നത് AB / A+B എന്ന സൂത്രവാക്യമാണ് കമ്പൈൻഡ് നമ്പർ ഓഫ് ഡേയ്സ് കാണാൻ. ഇവിടെ പക്ഷേ കമ്പൈൻഡ് നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ട്, ഒരാളുടെ നമ്പർ ഓഫ് ഡേയ്സും തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ആളുടെ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഫോർമുലയാണ് AB / A-B. നോക്കുക, വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയുള്ളൂ, ഈ പ്ലസ്സിന് പകരം ഇവിടെ മൈനസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ബിയുടേത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ പോകുന്നു. എ ആൻഡ് ബി 12 × A തനിയെ 18 / 12 - 18. മൈനസ് ഒന്നും വരണ്ട, 18 - 12 എടുക്കുക, 18 - 12. അപ്പോൾ 18 - 12 നമുക്കറിയാം എത്ര കിട്ടും? 6. വെട്ടിക്കുറയ്ക്കുക, 6 × 12. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 18 × 2 = 36 ദിവസം ആയിരിക്കും, അത്രയും ഡേയ്സ് ആയിരിക്കും ബി തനിയെ ചെയ്താൽ കിട്ടുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ കിട്ടി 36 days. അപ്പോൾ ഈ രണ്ട് ഫോർമുലയും ഉറപ്പായിട്ടും നിങ്ങൾ ഓർത്തിരിക്കുക. എയുടെയും ബിയുടെയും തന്നിട്ടുണ്ടെങ്കിൽ കമ്പൈൻഡ് നമ്പർ ഓഫ് ഡേയ്സ് AB / A+B. രണ്ടുപേരുടെ കമ്പൈൻഡ് ഡേയ്സ് തന്നിട്ടുണ്ട്, അതിൽ ഒരാളുടെ നമ്പർ ഓഫ് ഡേയ്സും തന്നിട്ടുണ്ടെങ്കിൽ മറ്റേ ആളുടെ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കാൻ AB / A-B എടുത്താൽ നമ്മുടെ ആൻസർ കിട്ടും. ഇവിടെ ശരിക്കും A-B എന്ന് പറയുന്നത് ജസ്റ്റ് ടേക്ക് ദ ഡിഫറൻസ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതിനകത്തെ ഈ 10 questions വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല, ഇനി അടുത്ത പരീക്ഷ അല്ലെങ്കിൽ ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനേഷനുള്ള പരീക്ഷയിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതുപോലെ തന്നെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ഒരു 10th level അത്രയും മാത്രമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ട എല്ലാ ക്വസ്റ്റ്യൻസും. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ.